മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ കോടിക്കണക്കിനുള്ള പണം ഇനിയും അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിയിട്ടില്ല. 772 കോടിയോളം രൂപ ഇനിയും മുഖ്യൻ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനക്കിയിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സുബേദയെ പോലുള്ളവർ ആടുകളെ വിറ്റ് നൽകിയ പണവും 5-ാം ക്ലാസ്സുകാരൻ സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച പണം, അങ്ങനെ പ്രകൃതി ദുരന്തം ബാധിച്ച ജനങ്ങൾക്കും അപകട മരണത്താൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കും ഗുരുതര രോഗം ബാധിച്ച് അവശത അനുഭവിക്കുന്നവർക്കും അടിയന്തര ആശ്വാസമായി നൽകേണ്ട സാമ്പത്തിക സഹായമാണ് പിണറായി സർക്കാർ ചിലവാക്കാതെ വെച്ചിരിക്കുന്നത്. ഇന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വൻതോതിലാണ് പണം ഒഴുകുന്നത്. ധനസഹായത്തിന് അർഹരായ ഒട്ടനവധി പേർ ഒരു രൂപ പോലും കിട്ടാതെ വലയുകയും പലരും ജീവനൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി ചിലവാക്കാതെ വെച്ചിരിക്കുന്നതാകട്ടെ 772.38 കോടിയോളം രൂപയാണ്. 2018 മഹാപ്രളയവും 2019 പ്രളയവും തകർന്നടിഞ്ഞ ജനതയെ കരകയറ്റാൻ സർക്കാരിന്റെ ആഹ്വാനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് വൻതുകകൾ എത്തിയത്. 4,912 കോടി രൂപ കിട്ടിയ ഇനത്തിൽ ഇതുവരെ ചിലവാക്കിയത് 4,140 കോടിയാണ്. പ്രളയത്തിൽ നിന്ന് കരകയറാൻ കേരളത്തിന് 31,000 കോടി രൂപയെങ്കിലും വേണമെന്നാണ് അക്കാലത്ത് സർക്കാർ വിശദീകരിച്ചത്. 2018 ജൂലൈ 27 മുതൽ 2020 മാർച്ച് 26 വരെയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ എത്തിയത്. ലഭിച്ച തുകയുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്. സർക്കാർ പോർട്ടൽ വഴി ജനങ്ങൾ നൽകിയത് 230.93 കോടി. പെൻഷൻകാരും ജനങ്ങളും നൽകിയത് 2,865.4 കോടി. ജീവനക്കാരുടെ സാലറി ചലഞ്ച് 1,229.89 കോടി. ഉത്സവ ഭത്ത 117.69 കോടി. കെയർ ഹോം പ്രോജക്റ്റിന് സഹകരണ വകുപ്പ് സമാഹരിച്ചത് 52.69 കോടി. മദ്യവിൽപ്പനയിലെ അധിക നികുതി 308.68 കോടി. ദുരന്ത നിവാരണ വകുപ്പ് വഴിയുള്ള വിഹിതം 107.17 കോടി. ആകെ കിട്ടിയത് 4,912.45 കോടി. ഇനി ഈ തുകയിൽ നിന്നും അനുവദിച്ച തുക ഇങ്ങനെയാണ്. 2018 പ്രളയത്തിൽ അടിയന്തര സഹായമായി 4,557.58 കോടി. ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് 2,353.46 കോടി. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 135.85 കോടി. കെയർ ഹോം പ്രോജക്റ്റിൽ വീട് 52.69 കോടി. കർഷകർക്ക് ധനസഹായം 54 കോടി. ജനങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്ന കിറ്റ് 54.46 കോടി. അരി വിതരണം 9.4 കോടി. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് അധിക സഹായം 10 കോടി. കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ നൽകാനും മറ്റും 47 ലക്ഷം. ചെറുകിട സംരംഭകർക്ക് 20.96 കോടി. പല വകയിൽ ചെലവാക്കിയത് 20.28 കോടി. KSFE ഷെൽട്ടർ ഹോം 35.99 കോടി. കുടുംബശ്രീയിലാകട്ടെ 336.19 കോടി. പുനർഗേം പദ്ധതിയുടെ ഭാഗമായി 250 കോടി. കർഷകർക്ക് കൃഷി ഡയറക്ടറേറ്റ് സഹായം 85.6 കോടി. കാരുണ്യ ഫാർമസി മരുന്നിന് 2.87 കോടി. വ്യാപാരി ക്ഷേമ ബോർഡ് 5.4 കോടി. ഓണക്കാലത്ത് സപ്ലൈകോയ്ക്ക് 30.46 കോടി. പ്രാദേശിക റോഡ് വികസനം 224.34 കോടി. ഫിഷറീസ് ഡയറക്ടറേറ്റ് 7 ലക്ഷം. ആകെ 4,140.07 കോടി എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് 2 പ്രളയത്തിന്റെ കെടുതികൾ നേരിടാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞു കിട്ടിയ തുകയിൽ 772.38 കോടി രൂപ ഇനിയും ചിലവാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രളയ ദുരിതാശ്വാസ നിധിയിൽ കേരള സർക്കാർ തിരിമറി നടത്തുകയും വ്യാപകമായി കൃത്രിമം കാണിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ചെന്ന കേസിൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ലോകായുക്ത നിർദ്ദേശിച്ചത്. കേരളത്തെ തന്നെ ദുരിതത്തിലാഴ്ത്തിപ്പോയ 2 മഹാപ്രളയങ്ങൾക്ക് ശേഷവും കേരളത്തിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും സംസ്ഥാന സർക്കാരിനോട് പ്രളയ ദുരിതാശ്വാസ നിധി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായവും വ്യക്തികളും സ്ഥാപനങ്ങളും നൽകിയ തുകകളെല്ലാം ഒരു പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്നും ഇതിലെ വരവ് ചെലവുകൾ നിരീക്ഷിക്കാൻ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടമുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം കേരള സർക്കാർ നിരസിക്കുകയായിരുന്നു. കൂടാതെ ഇതിനു മറുപടിയായി മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞതാകട്ടെ, ദുരിതാശ്വാസ നിധി എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിക്ക് വിവേചന അധികാരമുണ്ടെന്നാണ്.
എന്തായാലും പ്രളയബാധിതരായ പലർക്കും സഹായം കിട്ടിയിട്ടില്ല എന്ന ആക്ഷേപങ്ങൾ പല ജില്ലകളിലും ഉയരുമ്പോഴാണ് ഇത്രയും തുക ബാക്കി കിടക്കുന്നത്. സംസ്ഥാന സർക്കാരും CPM പ്രളയബാധിതരുടെ അവസാന ആശ്രയം പോലും വൻ തീവട്ടിക്കൊള്ള നടത്തിയും കട്ടുമുടിച്ചും കളയുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.